98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ 104 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 358,574. പുതുതായി 131 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 360,113. 19,857 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 1,131 പേരാണ് രോഗബാധിതരായുള്ളത്. COVID-19 റെഡ് ഹെൽത്ത് മെഷർ രാജ്യങ്ങളുടെ പട്ടിക പൊതുജനാരോഗ്യ മന്ത്രാലയം അപ്ഡേറ്റ് ചെയ്തു. പുതിയ ലിസ്റ്റ് 2022 മാർച്ച് 26 ശനിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ പ്രാബല്യത്തിൽ വരും. നേരത്തെ റെഡ് ഹെൽത്ത് മെഷർ രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജോർജിയയും ജോർദാനയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ ഇതിൽ ഇന്ത്യ അടക്കം 7 രാജ്യങ്ങളാണുള്ളത്. ബംഗ്ലാദേശ്, ഈജിപ്ത്, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണവ. സ്വകാര്യ മേഖലയിലെ ജോലികൾക്കായുള്ള ദേശസാൽക്കരണ നയത്തിൽ കൃത്രിമം കാണിച്ചതിന് ഇൻഷുറൻസ് മേഖലയിലും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലുമായി 2 കമ്പനികൾ പിടിച്ചെടുത്തതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് വർക്ക് പെർമിറ്റ് ലഭിക്കാതെ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ സ്വദേശീവൽക്കരിക്കുക, സ്വകാര്യ മേഖലയിലെ തൊഴിൽ പ്രാദേശികവൽക്കരണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ജോലികളിൽ ചിലരെ നിയമിക്കുക എന്നീ നയങ്ങളിൽ 2 കമ്പനികളും കൃത്രിമം കാണിക്കുകയും മറികടക്കുകയും ചെയ്തതായി മന്ത്രാലയം പ്രസ്താവനയിൽ വിശദീകരിച്ചു. അൽഖോർ പാർക്കിലെ പ്രവേശന ഭേദഗതികൾ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഞായറാഴ്ചകളിലെ പ്രവേശനം പൊതുജനങ്ങൾക്കുള്ളതായിരിക്കുമെന്നും ആഴ്ചയിലെ മറ്റെല്ലാ ദിവസങ്ങളും കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നും മന്ത്രാലയം ട്വിറ്ററിൽ അറിയിച്ചു. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. ടിക്കറ്റ് വിൽപ്പന രാത്രി 8 മണിക്ക് അവസാനിക്കും. 2019 ആരംഭിച്ച ദോഹ മെട്രോ ഇന്നുവരെ 5 കോടി യാത്രക്കാർ ഉപയോഗിച്ചതായി ഖത്തർ റെയിൽ കമ്പനി അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലായി രാജ്യത്ത് നടന്ന വിവിധ മേളകളിലും കായിക ടൂർണമെന്റുകളിലെല്ലാം ദോഹ മെട്രോ പ്രധാന പങ്ക് വഹിച്ചു. 2021 നവംബർ 30 മുതൽ ഡിസംബർ 18 വരെ ഖത്തർ ആതിഥേയത്വം വഹിച്ച അറബ് കപ്പിൽ ദോഹ മെട്രോ വഴി സഞ്ചരിച്ചത് 25 ലക്ഷം യാത്രക്കാരാണ്. ഖത്തറിൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഒട്ടകങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിരുന്ന 50 വയസ്സുള്ള ഒരു പുരുഷനാണ് രോഗിയെന്ന് മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറഞ്ഞു. രോഗം സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ദേശീയ പ്രോട്ടോകോൾ അനുസരിച്ച് ആവശ്യമായ വൈദ്യസഹായം ലഭിക്കുന്നതിന് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് മന്ത്രാലയം അറിയിച്ചു. ഖത്തർ ലോകകപ്പ് 2ാം ഘട്ട ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. മാർച്ച് 29 ദോഹ സമയം 12 മണിക്ക് അവസാനിക്കും. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലാവും ടിക്കറ്റുകൾ അനുവദിക്കുക. ഫിഫ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ആവശ്യമുള്ള മത്സരങ്ങൾ തിരഞ്ഞെടുത്ത് അതേസമയം തന്നെ പണമടച്ച് ബുക്ക് ചെയ്യുന്നതാണ് രീതി. ലഭ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ടിക്കറ്റ് ലഭിക്കുകയെന്ന് ഫിഫ അറിയിച്ചു. മത്സരങ്ങൾ തിരഞ്ഞെടുത്ത് പണമടയ്ക്കുന്നതോടെ ടിക്കറ്റും ഉറപ്പാവും. ടിക്കറ്റുകൾ വേഗത്തിൽ വിറ്റുതീരാൻ സാധ്യതയുള്ളതിനാൽ വിൽപ്പന കാലയളവ് ആരംഭിച്ചയുടൻ അപേക്ഷ സമർപ്പിക്കാൻ ആരാധകരോട് ഫിഫ അറിയിച്ചു. ലോകത്താകെ ഇതുവരെ 61,24,115 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 47,49,26,169. ഇതിൽ 41,06,58,613 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ 702 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 185, തിരുവനന്തപുരം 81, കോട്ടയം 71, കോഴിക്കോട് 67, പത്തനംതിട്ട 61, കൊല്ലം 48, തൃശൂർ 47, ഇടുക്കി 41, കണ്ണൂർ 35, മലപ്പുറം 34, ആലപ്പുഴ 23, പാലക്കാട് 19, വയനാട് 13, കാസർഗോഡ് 7 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.